ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ആൻഡ് കെയർഫുൾ വെൽക്കം ടു ഇയർ യു എസ് സി സിവിൽ സർവീസ് ആസ് ഫ്രെൻസ് ടു ദിസ് ഷോ ഫോട്ടാൻ സിവിൽ സർവീസ് അക്കാദമീസ് ഡെയ്ലി ന്യൂസ് അനാലിസിസ് ദാ ഇസ് ഡേ വി മേ എൻകൗണ്ടർ മെനി ഡിഫീറ്റ്സ് ബട്ട് വി മസ്റ്റ് നോട്ട് ഡി വി മസ്റ്റ് നോട്ട് ബി ഡിഫീറ്റഡ് ഒരിക്കലും നമ്മൾ വ്യക്തിപരമായി പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് നമ്മുടെ വിജയത്തിലേക്ക് നടന്നടുക്കുന്ന സാഹചര്യത്തിൽ വിവിധ സ്റ്റേജുകളിൽ പല തരത്തിലുള്ള ഒരു ടെക്നിക്കലി നമ്മൾ പരാജയപ്പെടുന്ന ഒരു സാഹചര്യങ്ങൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ പക്ഷേ വ്യക്തിപരമായി നിങ്ങൾ പരാജയപ്പെടുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് പരാജയം പരാജയമുണ്ടാകുന്നത് അങ്ങനെ സംഭവിക്കരുത് വിജയത്തിലേക്ക് ഓരോ ചൂടിലും അത് ഓരോ സ്റ്റെപ്പിലും സംഭവിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പരാജയങ്ങൾ എന്ന് പറയുന്ന ടെക്നിക്കൽ വേർഡിനെ നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യേണ്ട സാഹചര്യത്തിൽ അതിൽ നിന്ന് ലെസൺസ് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാം സോ ഇന്നത്തെ ദിവസം നമ്മൾ മാപ്പിംഗ് പോയിന്റിൽ ചൈന ടു റിക്യർ ഫോറിൻ വെസൽസ് ടു റിപ്പോർട്ട് ഇൻ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ വരുന്നുണ്ട് ആ ടൈറ്റിലിനെ ആസ്പദമാക്കിയിട്ട് നമ്മൾ സൗത്ത് ചൈനാ സി റീജ്യനാണ് ചർച്ച ചെയ്യുന്നത് സോ സൗത്ത് ചൈന സി എന്ന് പറയുമ്പോൾ ജോഗ്രഫിക്കലി നമുക്കറിയാം ചൈനയുടെ സതേൺ റീജിയനിലായിട്ട് ലൊക്കേറ്റ് ചെയ്യപ്പെടുന്നതാണ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൗത്ത് ചൈന സി റീജിയനിൽ മലേഷ്യ ഇൻഡോനേഷ്യ ഫിലിപ്പൈൻസ് അതുപോലെ അതുപോലെ തന്നെ ചൈനയുടെ മറ്റ് നെയബറിംഗ് കൺട്രീസൊക്കെ വരുന്നുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ചൈന കുറേ നാളായിട്ട് ഈ ഇത് അവരുടെ ടെറിട്ടോറിയൽ വാട്ടർ വാട്ടേഴ്സ് ആണ് എന്ന രീതിയിൽ അവർ ടൈം ചെയ്യുന്നുണ്ട് സൗത്ത് ചൈനാസ് റീജിയൻ നിങ്ങൾക്ക് മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഡാഷസ് മാർക്ക് ചെയ്യുന്ന ഭാഗം യഥാർത്ഥത്തിൽ മറ്റൊരു ടൈം കൂടിയുണ്ട് നയൻ ഡാഷസ് എന്നുള്ള ഒരു ടൈം കൂടിയുണ്ട് ഇത് നയൻ ഡാഷസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഡാഷ് കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ഈ റീജ്യൻ സൗത്ത് ചൈനാസി റീജ്യന് മുൻപ് ഒരു ചൈനീസ് ജോഗ ജോഗ്രഫർ അദ്ദേഹം ഒൻപത് ഡാഷ് വെച്ച് ചൈനയുടെ ഭാഗം എന്ന രീതിയിൽ മാർക്ക് ചെയ്തിരുന്നു അതുകൊണ്ട് നയൻ ഡാഷസ് എന്നുകൂടി പലപ്പോഴും ടൈം ചെയ്യപ്പെടാറുണ്ട് സോ ചൈനയുടെ ഭാഗമാണ് എന്ന രീതിയിൽ ടൈം ചെയ്യപ്പെടുന്ന സൗത്ത് ചൈനാസി നിങ്ങൾ അറ്റ്ലസ് എടുത്തുകൊണ്ട് നിങ്ങൾ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പഠിച്ചെടുക്കുക ഓക്കെ ഇത് ന്യൂസിലേക്ക് വരുമ്പോൾ ഓവർ ഡോളർ ഫൈവ് ട്രില്യൺ ട്രേഡ് പാസ്സസ് ത്രൂ ദ സൗത്ത് ചൈന ചൈനാസി ആൻഡ് ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ഇന്ത്യസ് ട്രേഡ് പാസ് ത്രൂ ഇറ്റ് ഇറ്റ്സ് വാട്ടേഴ്സ് ആൻഡ് ദ മലാക്ക സ്ട്രേറ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്ത്യയുടെ ട്രേഡ് ഈ റീജിയനെ സംബന്ധിച്ച് കുറേയധികം നടക്കുന്നതാണ് സൂചിപ്പിച്ച പോലെ അൻപത്തിയഞ്ച് ശതമാനത്തോളം ഇന്ത്യയുടെ ട്രേഡ് നടക്കുന്നുണ്ട് ഈ ഇപ്പോൾ ചൈന ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് ടേം ചെയ്തിട്ടുള്ള ഈ സൗത്ത് ചൈനാസി റീജിയനുണ്ട് അതുപോലെ തന്നെ മലാക്ക സ്ട്രേറ്റു ആയിട്ട് ബന്ധപ്പെട്ടും ഇന്ത്യയുടെ ട്രേഡ് ധാരാളം നടക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഈ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് ചൈന ടൈം ചെയ്യുന്ന സൗത്ത് ചൈനാസിയുമായിട്ട് ബന്ധപ്പെട്ട് ഫൈവ് ട്രില്യൺ ട്രേഡ് മൊത്തം നടക്കുന്നതാണ് അപ്പോൾ ഇവിടെയൊക്കെ ട്രേഡ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിലൂടെ പാസ് ചെയ്യുന്ന ഏത് വെസൽസും അല്ല ഏത് ഫോറിൻ വെസൽസും എന്ത് ചെയ്യണം ചൈനയെ റിപ്പോർട്ട് ചെയ്തിട്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്ന രീതിയിലാണ് ചൈന ഇപ്പോൾ ഒരു ഡെക്ലറേഷൻ വരുന്നത്

ഫിലിപ്പൈൻസ് വിയറ്റ്നാം മലേഷ്യ ആൻഡ് ഇൻഡോനേഷ്യ ഇവരൊക്കെ ക്ലെയിം ചെയ്യുന്ന ഭാഗങ്ങൾ ഉണ്ട് സൗത്ത് ചൈനാസില് അതൊക്കെ ഞങ്ങളുടെ ഭാഗം തന്നെയാണ് എന്ന രീതിയിലാണ് ചൈന ഇടപെടുന്നത് ഇതിലൂടെ പാസ് ചെയ്യുന്ന ഏത് ബസ്സിലും ആയിക്കോട്ടെ ഏത് ഫോറിൻ ബസ്സിലുമായിട്ടെ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏത് ഫോറിൻ ബസിലും ആയിക്കോട്ടെ തങ്ങളെ റിപ്പോർട്ട് ചെയ്ത് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന രീതിയിലാണ് ചൈന പറയുന്നത് അത് സീരിയസ് ആയിട്ടുള്ളൊരു കൺസേൺ ഉയർന്നു കാരണം വെച്ചാൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസുമായിട്ട് ഇന്ത്യക്ക് നല്ല രീതിയിലുള്ള ബന്ധമാണുള്ള ബയലാട്ടർ റിലേഷൻസാണുള്ളത് ട്രേഡ് റിലേഷൻസ് റിലേഷൻസാണുള്ളത് അത്തരം സാഹചര്യത്തിൽ ഇന്ത്യക്ക് മലേഷ്യ ആയിട്ടും ഫിലിപ്പൈൻസൊക്കെ ആയിട്ടും അതുപോലെ തന്നെ വിയറ്റ്നാമോ ഇൻഡോനേഷ്യൊക്കെ ആയിട്ടും ഉള്ള ട്രെയ്ഡ് കാര്യമായിട്ട് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ചൈനയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്തേ മതിയാകൂ ദെൻ ഓയിൽ പാം പ്ലാൻ ഫോർ നോർത്ത് ഈസ്റ്റ് ആൻഡ്മാൻസ് സി പി ഫോർ ഡിസാസ്റ്റർ എക്സ്പെർട്ട്സ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് റീസെൻ്റ്ലി തന്നെ നമ്മൾ ചർച്ച ചെയ്ത ഒരു ന്യൂസ് ടൈറ്റിൽ വന്നിരുന്നു നോർത്ത് ഈസ്റ്റ് അതുപോലെ തന്നെ ആൻഡമാൻ റീജ്യനിലും പാം ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൂടുതൽ ക്രോപ്പ് പ്ലാന്റേഷൻസ് കൊണ്ടുവരാൻ ശ്രമം ഉണ്ട് എന്നുള്ള രീതിയിൽ സോ ആ രീതിയിൽ അവിടെ ഓയിൽ പാം പ്ലാൻ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് അത് ഈ റീജിയൻസിനെ സംബന്ധിച്ച് നല്ലതാണോ അല്ലയോ എന്ന രീതിയിൽ ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു ആ രീതിയിൽ ഹിന്ദുവിൽ വരുന്ന ഒരു പുതിയ ടൈറ്റിലാണ് ഇത് വൈഡ് സ്പ്രെഡ് ഡീസ്ട്രക്ഷൻ ഓഫ് റെയിൻ ഫോറസ്റ്റ് ആൻഡ് നേറ്റീവ് ബയോഡേഴ്സിറ്റി കോസ്റ്റ് ബൈ ഓയിൽ പാം പ്ലാന്റേഷൻ ഇൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഓയിൽ പാം പ്ലാന്റേഷൻസ് കൂടുതൽ വന്നപ്പോൾ അവിടുത്തെ ബയോഡൈവേഴ്സിറ്റിക്ക് വലിയ ചലഞ്ചസ് ആണ് ഉണ്ടായിട്ടുള്ളത് ധാരാളം റെയിൻ ഫോറസ്റ്റുകളിൽ ഡീസ്ട്രക്ഷൻ ഉണ്ടായി വൈഡ് സ്പ്രെഡായിട്ട് ഡീസ്ട്രക്ഷൻ ഉണ്ടായി എന്ന രീതിയിലാണ് ന്യൂസ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്പീഷീസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ അവിടുത്തെ നേറ്റീവ് സ്പീഷീസ് അല്ലാത്തൊരു സാഹചര്യത്തിൽ കൂടുതൽ സീരിയസ് ആയിട്ടുള്ള ഒരു റിപ്രിക്കോഷൻസ് ചിലപ്പോൾ ഉണ്ടാകുന്ന സാധ്യതയുണ്ട് അത് സ്റ്റഡി ചെയ്തിട്ട് വേണം കൃത്യമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇവിടെ ഓയിൽ പാമ്പ് നോർത്ത് ഈസ്റ്റിലും ആൻഡമാനിലും ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതൊരു സീരിയസ് കൺസേൺ തന്നെയാണ് എന്നുള്ള രീതിയിലാണ് എക്സ്പേർട്സ് പറയുന്നത് സെൻറ്റേഴ്സ് മൂവ് ടു പ്രമോട്ട് ദെയർ കൾട്ടിവേഷൻ ഇൻ ഇന്ത്യസ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആൻഡ് ഇന്ത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് സെൻ്ററി നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സും അതുപോലെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതുപോലെ ഓയിൽ പാം പ്ലാന്റ് കൊണ്ടുവന്നിട്ടുള്ള റീസൻ്റ് വന്നിട്ടുള്ള ഒരു സ്കീമാണിത് ഓയിൽ പാം ഈസ് എ വാട്ടർ ഗസലിംഗ് മോണോ കൾച്ചർ ക്രോപ്പ് വിത്ത് എ ലോങ് ഗസ്റ്റേഷൻ പീരീഡ് ആൻഡ് സ്യൂട്ടബിൾ ഫോർ സ്മോൾ ഫാമേഴ്സ് സ്മോൾ ഫാമേഴ്സിനെ സംബന്ധിച്ച് അത്ര സ്യൂട്ടബിൾ ആണ് എന്ന് എന്ന് വിശ്വസിക്കാൻ കഴിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വാട്ടർ ഗസലിംഗ് ആയിട്ടുള്ള നല്ല രീതിയിൽ വാട്ടർ കൺസ്യൂം ചെയ്യുന്നതായിട്ടുള്ള മോണോകൾച്ചർ കൾച്ചർ ക്രോപ്പ് എന്ന് പറയുന്ന ക്രോപ്പാണിത് ഓയിൽ പാം പ്ലാന്റേഷൻ എന്ന് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ സ്മോൾ ഫാമേഴ്സ് അത്ര സ്യൂട്ടബിളും അല്ല അതുപോലെ തന്നെ ഇറ്റ് കുഡ് ഓൾസോ ഡിറ്റാച്ച് ട്രൈബൽ പീപ്പിൾ ഫ്രം ദെയർ ഐഡന്റിറ്റി ലിങ്ക്ഡ് വിത്ത് ദ കമ്മ്യൂണിറ്റി ഓണർഷിപ്പ് ഓഫ് ലാൻഡ് ഇവിടെയൊക്കെ സംബന്ധിച്ച് നോർത്ത് ഈസ്റ്റിനെ സംബന്ധിച്ച് ആൻഡമാൻസിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ ഒരു പ്ലാൻഡായിട്ടുള്ള ഓയിൽ പാം പ്ലാൻ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആ റീജിയനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രൈബ്സിനെ അവരുടെ കമ്മ്യൂണിറ്റി ഐഡൻറ്റിറ്റിയിൽ നിന്ന് കമ്മ്യൂണിറ്റി ഓണർഷിപ്പിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെ ഐഡൻറ്റിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കാം എന്ന രീതിയിലും എക്സ്പേർട്സ് പറയുന്നുണ്ട് ദെൻ ഗവൺമെൻറ്റ് സെയ്സ് ലാൻഡ് പ്രൊഡക്ടിവിറ്റി ഫോർ പാം ഓയിൽ ഈസ് ഹയർ ദാൻ ഫോർ ഓയിൽ സീഡ്സ് സാധാരണ ഓയിൽ സീഡ് എന്ന് പറയുന്ന പ്ലാന്റേഷൻസിനെ സംബന്ധിച്ച് അതിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് കൂടുതൽ ബെറ്റർ പ്രൊഡക്ടിവിറ്റി കിട്ടുന്നു ലാൻഡ് പ്രൊഡക്ടിവിറ്റി കിട്ടുന്നു എന്നതുകൊണ്ട് പാമോയിൽ പ്രിഫറബിൾ ആണ് എന്ന രീതിയിലാണ് ഗവൺമെൻറ്റും ഇവിടെ ആർഗ്യൂ ചെയ്യുന്നത് എൻവയർമെൻറ്റൽ എക്സ്പേർട്സ് ആൻഡ് പൊളിറ്റീഷ്യൻസ് റൈസ് കൺസേൺ ഓവർ സെൻറ്റേഴ്സ് പ്രൊപ്പോസൽ സെൻറ്ററിൻ്റെ പ്രൊപ്പോസലിനെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ എൻവയോൺമെൻറ് എക്സ്പേർട്സും പൊളിറ്റീഷ്യൻസും കൺസേൺസ് ഉയർത്തുന്ന ഈ രീതിയിലാണ് അതൊന്ന് ഓർത്തിരിക്കുക Then Nidhi ആയോഗ് bats for tax breaks to achieve monetization goals. Monetization National Monetization Pipeline ലൈൻ വരുന്ന സമയത്ത് നീതി ആയോഗ് പറയുന്ന ടാക്സ് ബ്രേക്കുകൾ ടാക്സ് ബ്രേക്ക് എന്ന് ഉദ്ദേശിക്കുന്ന ടൈം ഒന്ന് ഓർത്തിരിക്കുക ടാക്സ് ബ്രേക്ക് എന്നുദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല ടാക്സ് ബ്രേക്ക് മീൻസ് ടാക്സ് കൺസെഷൻ ആണ് ഏതെങ്കിലും പർട്ടിക്കുലർ എൻഡിസിന് മാർക്കറ്റിലേക്ക് എത്തിപ്പെടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസി ആയിട്ട് നടത്താനോ അവരുടെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ടാക്സ് കൺസെഷൻ അത്രമാത്രമേ ടാക്സ് ബ്രേക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ നീതി ആയോഗ് പറയുന്നത് ഇപ്പോൾ നാഷണൽ മോണിറ്റൈസേഷൻ പ്ലാനും പൈപ്പ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടാക്സ് കൺസെഷൻസ് നല്ലതാണ് എന്ന രീതിയിലാണ് നീതി ആയോഗ് പറയുന്നത് ടു മേക്ക് നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ എൻ എം ബി എ സക്സസ് ഗവൺമെന്റ് ഷുഡ് ഗീവ് ഇൻകം ടാക്സ് ബ്രേക്ക് ടു അട്രാക്ട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇൻകം ടാക്സ് കൺസെഷൻസ് ഇൻകം ടാക്സ് ബ്രേക്കുകൾ നൽകുന്നത് കൂടുതൽ നല്ലതായിരിക്കും അത് കൂടുതൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് എസ്പെഷ്യലി ഇൻഡു ഇൻസ്ട്രുമെൻസ് ലൈക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ് ഇൻവിറ്റ്സ് ദ നീതി അയോഗ് ഹാസ് റെക്കമെൻഡർ നീതി അയോഗിൻ്റെ റെക്കമെൻറ്റേഷൻ അനുസരിച്ച് ഇൻവിറ്റ്സ് പോലുള്ള ഇൻസ്ട്രുമെൻസിൽ ആണ് കൂടുതലായിട്ട് ഇത്തരം ഇൻകം ടാക്സ് ബ്രേക്കുകൾ നൽകേണ്ടത് ഇൻസ്ട്രുമെൻസ് ലൈക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ് ട്രസ്റ്റ് അത് ഇൻവിറ്റ്സ് എന്നാണ് നമ്മൾ പറയുന്നത് ഇൻവിറ്റ്സ് എന്നാണ് ചുരുക്കി പറയുന്നത് ഓൾസോ കോൾ ഫോർ എ കോൾ ഫോർ ബ്രിങ്ങിങ് സച്ച് ട്രസ്റ്റ് ആൻഡ് ആംബിറ്റ് ഓഫ് ഇൻസോൾവെൻസി ആൻഡ് ബാങ്ക് റാപ്സി കോഡ് ഐ ബി സി ടു പ്രൊവൈഡ് ഗ്രേറ്റർ കംഫേർട്ട് ടു ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റേഴ്സിന് കൂടുതലായിട്ട് കംഫർട്ട് കൊടുക്കുന്ന രീതിയിൽ അവർക്ക് തോന്നണം ഒരിക്കലും നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടത്തിലേക്ക് എത്തി എത്തിപ്പെടുകയില്ല ഒരിക്കലും ഇൻസോൾവെൻസിയിലേക്ക് എത്തിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകത്തില്ല അത്തരത്തിൽ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രഫ്സി കോഡിൻ്റെ കീഴിൽ കൂടി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ബെറ്ററായിട്ട് ബെറ്ററായിട്ട് കൂടുതൽ ഇൻവെസ്റ്റേഴ്സിന് ഒരു ആയിട്ടുള്ള ഒരു ഫാക്റ്റായിട്ടൊന്ന് മാറും എന്ന രീതിയിലാണ് നീതി ആയോഗ് റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഐ ബി സി കൂടി ഇതിലേക്ക് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ഐ ബി സി ആയിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് എന്നാണ് നീതി ആയോഗ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് ദെൻ ഡിഫൻസ് മിനിസ്ട്രി ടു പ്രൊക്യൂർ ഇൻ്റഗ്രേറ്റഡ് ആൻറ്റി സഫ്വെയർ സബ്മറൈൻ വാർഫെയർ ഇൻ്റഗ്രേറ്റഡ് ആൻറ്റി സബ്മറൈൻ വാർഫെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമാണ് ഡിഫൻസ് മിനിസ്ട്രി ഇപ്പോൾ കൂടുതൽ ഇൻ്റഗ്രേറ്റഡ് ആൻറ്റി സബ് മറൈൻ വാർഫെയറുകൾ പ്രൊ പ്രൊക്യൂർ ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്യാണ് ഇറ്റ് വിൽ പ്രൊവൈഡ് എ മേജർ ഫിലീപ് ടു ദ ഇൻഡിജനസ് ഡിഫൻസ് ഇൻഡസ്ട്രി ഇൻ ടെക്നോളജി ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രൊഡക്ഷൻ ഇൻഡിജനസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഡിഫൻസ് ഇൻഡസ്ട്രി അതുപോലെ തന്നെ ഇന്ത്യയിലെ ഡിഫൻസ് ടെക്നോളജി ഡെവലപ്മെൻറ്റിന് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിലാണ് പ്രൊക്യൂർമെൻറ്റുകൾ വരാൻ പോകുന്നത് സോ ഇൻ്റഗ്രേറ്റഡ് ആൻറ്റി സബ്മറൈൻ വാർഫെയറുകൾ ഇന്ത്യ പ്രൊക്യൂർ ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കപ്പെടുന്ന ടെക്നോളജി ഡിവൈസുകൾക്ക് ടെക്നോളജി എക്യൂപ്മെൻറ്റ്സിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു എന്നാണ് പ്രത്യേകത ഇൻറ്റഗ്രേറ്റഡ് ആൻറ്റി സബ്മറൈൻ വാർഫെയർ എ എസ് ഡബ്ല്യു എന്ന് ചില സമയത്ത് പറയാറുണ്ട് ആൻറ്റി സബ്മറൈൻ വാർഫെയർ ദീസ് ഡിഫെൻസ് യൂട്ട്സ് ഐ എ ഡി എസ് ഇൻറ്റഗ്രേറ്റഡ് ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഡിഫെൻസ് യൂട്ട്സ് ഐ എ ഡി എസ് ഈസ് ഹൈ ആൻഡ് അണ്ടർ വാട്ടർ എക്വിപ്മെൻറ്റ് ദാറ്റ് യൂസസ് ദ ലേറ്റസ്റ്റ് ടെക്നോളജി അണ്ടർ വാട്ടർ എക്യൂപ്മെൻറ്സ് ആണ് യഥാർത്ഥത്തിൽ ഐ ഡി എസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ് അണ്ടർ വാട്ടർ എക്യുപ്മെൻറ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ദി സിസ്റ്റം ഈസ് ഡിസൈൻ ടു ഡിറ്റക്റ്റ് ആൻഡ് പ്രൊട്ടക്ട് വാർഷിപ്പ് ഫ്രം അണ്ടർ വാട്ടർ ത്രെറ്റ്സ് അണ്ടർ വാട്ടർ ത്രറ്റുകൾ അണ്ടർ വാട്ടർ ത്രറ്റുകളെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഐ ഐ ഡിസുകൾ ഉപയോഗിക്കുന്നത് ഇൻറ്റഗ്രേറ്റഡ് ആൻറ്റി സബ്മറൈൻ വാർഫെയർ എന്ന് കേൾക്കുമ്പോൾ അണ്ടർ വാട്ടർ ത്രറ്റുകളെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയാണ് എന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം ദെൻ ഭാരത് സീരീസ് രജിസ്ട്രേഷൻ മാർക്ക് ഫോർ വെഹിക്കിൾസ് ഇന്ത്യയിൽ പുതുതായിട്ടും ഭാരത് സീരീസ് രജിസ്ട്രേഷൻ മാർക്ക് വരികയാണ് വെഹിക്കിൾസിന് എന്തിനു വേണ്ടിയാണ് ഭാരത് സീരീസ് രജിസ്ട്രേഷൻ മാർക്ക് കൊണ്ടുവരുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് ഇൻട്രൊഡ്യൂസ് എ ന്യൂ രജിസ്ട്രേഷൻ മാർക്ക് ഫോർ ന്യൂ വെഹിക്കിൾസ് അണ്ടർ അണ്ടടുത്ത ഭാരത് സീരീസ് ബി എച്ച് സീരീസ് ബി എച്ച് സീരീസ് എന്ന് കൂടി ടേം ചെയ്യാം ഇനി മുതൽ ഭാരത് സീരീസ് എന്ന് തന്നെയാണ് മീനിങ് വരുന്നത് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന പുതിയ രജിസ്ട്രേഷൻ മാർക്കാണ് പുതിയ വെഹിക്കിൾസിന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ മാർക്കാണ് ആ മിനിസ്ട്രി ഓർത്തിരിക്കാം നിങ്ങൾ ഈസിലി ഓർക്കുമെങ്കിൽ പോലും മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഭാരത് സീരീസ് എന്ന് പറയുന്ന രജിസ്ട്രേഷൻ മാർക്ക് ഇതെന്ന് പറയുന്നത്

അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളരെ എളുപ്പത്തിൽ തന്നെ രജിസ്ട്രേഷൻ ഉറപ്പുവരുത്താൻ വേണ്ടി കൊണ്ടുള്ള അതിന് ലഭിക്കുന്ന ഒരു രജിസ്ട്രേഷൻ മാർക്കാണ് ഭാരത സീരീസ് രജിസ്ട്രേഷൻ മാർക്ക് എന്ന് പറയുന്നത് ഇതൊരു ഐ ടി ബേസ്ഡ് സൊല്യൂഷനാണ് വെഹിക്കിൾ രജിസ്ട്രേഷന് വേണ്ടി സീംലെസ് ട്രാൻസ്ഫർ ആൻഡ് റീ രജിസ്ട്രേഷൻ ഓഫ് വർക്കേഴ്സ് എളുപ്പത്തിൽ ഉറപ്പുവരുത്തുന്നു ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റു സംസ്ഥാനത്തിലേക്ക് നമ്മൾ വാഹനവുമായിട്ട് മൂവ് ചെയ്യുന്ന സാഹചര്യത്തിൽ അവൈലബിൾ ടു ഡിഫൻസ് പേഴ്സണൽ പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് ഇൻഡിവിജ്വൽസ് വർക്കിംഗ് ആറ്റ് പീ സൂസ് പബ്ലിക് സെക്ടർ ആൻഡ് ആണ് പി എസ് യു എന്ന് പറയുന്ന സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്സ് ഓർ പ്രൈവറ്റ് സെക്ടർ കമ്പനീസിനൊക്കെ ഇത്തരത്തിൽ ഐ ടി ബേസ്ഡ് സൊല്യൂഷൻ ആയിട്ടുള്ള ഭാരത് സീരീസ് രജിസ്ട്രേഷനിലൂടെ ബി എച്ച് സീരീസിലൂടെ ബി എച്ച് മാർക്കുകൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും സോ ഇവർക്കൊക്കെ വേണ്ടിയാണ് പ്രധാനമായിട്ടും ഡിഫേഴ്സ് പേഴ്സണൽ അതുപോലെ തന്നെ പ്രൈവറ്റ് ഓർഗനൈസേഷൻസിന് വേണ്ടി പ്രൈവറ്റ് ഇൻ ഇൻഡിവിജ്വൽസ് വർക്കിംഗ് ഇൻ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ്സ് അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടർ കമ്പനീസിനൊക്കെ ഈ ഒരു സൗകര്യം ഉപയോഗപ്പെടുത്താം ഒരു സംസ്ഥാനത്തും മറ്റൊരു സംസ്ഥാനത്തിലേക്ക് പോകുമ്പോൾ സാധാരണ ട്വൽവ് മന്ത്സിന് വേണ്ടിയാണ് അലോ ചെയ്യുന്നത് വെഹിക്കിൾസ് കീപ്പ് ചെയ്യാനായിട്ട് ആ ഒരു സംസ്ഥാനത്ത് കീപ്പ് ചെയ്യാനായിട്ട് ആൻഡ് ഇൻഡിവിജ്വൽ ഈസ് അലൌഡ് ടു കീപ് എ വേക്കിൾ ഫോർ ഓൺലി ട്വൽവ് മന്ത്സ് ഇൻ എനി സ്റ്റേറ്റ് അതർ ദാൻ ദ സ്റ്റേറ്റ് വെയർ ദ വേക്കിൾ ഈസ് രജിസ്റ്റേർഡ് അല്ലാത്തൊരു സാഹചര്യം വരുമ്പോൾ ഡ്യൂറിംഗ് ദോസ് ട്വൽവ് മന്ത്സ് ദ ഇൻഡിവിജ്വൽ ഈസ് റെക്കോർഡ് ടു ഒപ്റ്റൈൻ ഐ ന്യൂ രജിസ്ട്രേഷൻ ഇൻ ദ ന്യൂ സ്റ്റേറ്റ് അപ്പോൾ വീണ്ടും വീണ്ടും രജിസ്ട്രേഷൻ എന്ന് പറയുന്നൊരു സാഹചര്യത്തിലേക്ക് പോകേണ്ട ഒരു സംവിധാനം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഭാരത് സീരീസ് രജിസ്ട്രേഷനൊക്കെ കൊണ്ടുവരുന്നത് അത്തരത്തിലൊരു ഭാരത് സീരീസ് രജിസ്ട്രേഷൻ മാർക്ക് കൊണ്ടുവരുന്നത് വിത്ത് ന്യൂ ഭാരത് സീരീസ് രജിസ്ട്രേഷൻ മാർക്ക് ആൻഡ് ഇൻഡിവിജ്വൽ വിൽ നോട്ട് ബി റിക്വേഡ് ടു അപ്ലൈ ഫോർ റീ രജിസ്ട്രേഷൻ വീണ്ടും വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ടി വരുന്നില്ല ഭാരത് സീരീസ് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് മൂവ് ചെയ്യുന്ന സാഹചര്യത്തിൽ മാത്രമേ ഇത്രയും കൺസേൺ ഉയർന്നു വരുന്നുള്ളൂ ദെൻ ഹിന്ദു എഡിറ്റോറിയലിലേക്ക് നമ്മൾ പോകുമ്പോൾ എ ഫൈൻ ലൈൻ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കളാണ് വരുന്നത് ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇക്കോ കൺസർവേഷൻ ഷുഡ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ് അതായത് ഹിമാലയൻ റീജിയനിൽ കൂടുതലായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുമ്പോൾ അതോടൊപ്പം തന്നെ ഇക്കോ കൺസർവേഷനും ഒരുമിച്ച് കൺസേൺസ് ആയിട്ട് വരണം ഇക്കോ കൺസർവേഷൻ കൺസേൺ ആയിട്ട് വരുമ്പോൾ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനും സിഗ്നിഫിക്കൻസ് കൊടുക്കണം എന്ന രീതിയിൽ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്ന രീതിയിലായിരിക്കണം ഇനി പോളിസി ഫ്രെയിം ചെയ്യേണ്ട എന്ന രീതിയിലാണ് ഈ ഒരു ഹിന്ദു എഡിറ്റോറിയലിൽ ഡിസ്കസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇത് നീഡ് ഫോർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഇൻ ഹിമാലയൻ റീജ്യൻ റോപ്സ് ഓഫ് എഗനസ്റ്റ് എൻവയോൺമെൻറ്റൽ ആൻഡ് ഇക്കോളജിക്കൽ ചലഞ്ചസ് ദാറ്റ് ദയർ പോസ് പലപ്പോഴും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് നടക്കുമ്പോൾ ഇക്കോളജിക്കൽ കൺസർവേഷൻ ഓർത്ത് പലപ്പോഴും മാറ്റിവെക്കുന്ന സാഹചര്യമുണ്ട് അതിലുപരി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എൻവയണ്മെൻ്റൽ എക്കോളജിക്കൽ ചലഞ്ചസിൻ്റെ പേരിൽ അത് മാറ്റി നിർത്തരുത് അതിന് വയബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്തണം എന്ന രീതിയിൽ തന്നെയാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത് റൈസിങ് ഫ്രീക്വൻസി ഓഫ് ഇൻഡ്യൻസ് റെയിൻസ് ഹാസ് ബീൻ കോൺട്രിബ്യൂട്ടിംഗ് ടു ലാൻഡ് സ്ലിപ്സ് അവലാഞ്ചസ് ആൻഡ് ദ ലോസ് ഓഫ് ലൈഫ്സ് ആൻഡ് പ്രോപ്പർട്ടി ഈ റീജിയനെ സംബന്ധിച്ചുള്ള സീരിയസ് ആയിട്ടുള്ള കൺസേൺ നമ്മൾ എപ്പോഴും ന്യൂസിൽ കേൾക്കുന്ന പോലെ ഇൻഡ്യൻസ് റെയിൻസ് ഉണ്ടാകുന്ന റീജിയനാണ് അത് ഫ്രീക്വൻ്റ് ആയിട്ട് തന്നെ ഉണ്ടാകുന്നു അത് ലാൻഡ് സ്ലിപ്പ് ഉണ്ടാക്കുന്നുണ്ട് അവലാഞ്ചസ് അതുപോലെ തന്നെ അതുമൂലം ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ പ്രോപ്പർട്ടി നഷ്ടപ്പെടുന്ന അവസ്ഥ ഇതൊക്കെ സീരിയസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന റീജൻ കൂടിയാണ് അപ്പോൾ ആ റീജ്യനെ സംബന്ധിച്ച് എങ്ങനെ വേണം നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഇക്കോളജിക്കൽ കൺസർവേഷൻ മാത്രം മതിയോ എങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനും കൂടി സിഗ്നിഫിക്കൻസ് കൊടുക്കണമെന്ന് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു ഇൻ ദ ആഫ്റ്റർ മാത് ഓഫ് ഡിവസ്റ്റേറ്റിംഗ് കേദർനാഥ് ഫ്ലഡ്സ് ഓഫ് ടു സീറോ വൺ ത്രീ ദ സുപ്രീം കോർട്ട് ഓർഡേഡ് എ ഹാൽ ടു ഹൈഡ്രോ പ്രോജക്ട്സ് ഇൻ അളകനന്ദ ആൻഡ് ഭാഗ്യരഥി റിവർ ബേസിൻസ് അളകനന്ദ ഭാഗ്യരഥി റിവർ ബേസിൻസിൽ ഹൈഡ്രോ പ്രോജക്ട്സ് മുന്നോട്ട് വരികയായിരുന്നു ആ സമയത്താണ് സുപ്രീം കോർട്ട് കേദാർനാഥ് ഫ്ലഡ്സിൻ്റെ പശ്ചാത്തലത്തിൽ കേദാർനാഥ് ഫ്ലഡ് എന്ന് പറഞ്ഞാൽ വളരെ ഡിവാസ്റ്റേറ്റിംഗ് ആയിട്ടുള്ളൊരു ഫ്ല ഫ്ലഡ് നടന്നതാണ് രണ്ടായിരത്തി പതിമൂന്നിൽ അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ സുപ്രീം കോർട്ട് ഈ നിർത്തി പ്രോജക്റ്റുകളിൽ നിർത്തി നിർത്തിവെക്കണം അത് സീരിയസ് റിപ്രിക്കഷൻസ് ഉണ്ടാക്കുന്നുണ്ട് സീരിയസ് ഇക്കോളജിക്കൽ കണ് കൺസേൺ ആണ് എന്ന രീതിയിൽ ഉയർത്തി കാണിക്കുന്നുണ്ടായിരുന്നു സുപ്രീം കോർട്ട് അതുകൊണ്ടത് ഹാൾട്ട് ചെയ്തിരിക്കുകയാണ് ഈ പ്രോജക്റ്റുകൾ പക്ഷേ അത്തരത്തിൽ ഹാൾട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് മറ്റു സൊല്യൂഷൻസ് ഉണ്ടാകണം എന്ന രീതിയിലാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത് ബിക്കോസ് ഉത്തരാഖണ്ഡിൽ ഉത്തരാഖണ്ഡ് ഈസ് ലൈക്ക് ഓൾ അതർ സ്റ്റേറ്റ്സ് ഈസ് നോട്ട് ഇമ്മ്യൂൺ ഫ്രം ദ ഡിമാൻഡ്സ് ഫോർ റിലേബിൾ പവർ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫ്രം ഇറ്റ്സ് പീപ്പിൾ റിലേബിൾ പവർ അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമാണ് എന്ന രീതിയിൽ അവിടുത്തെ ആളുകൾ ഉയർത്തി കാണിക്കുന്ന സാഹചര്യം കൂടിയാണ് അവർക്ക് റിലയബിളായിട്ട് പവർ ആവശ്യമാണ് ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ അലോങ് വിത്ത് ബെറ്റർ ഡയലോഗ് പവർ കമ്പനീസ് ആൻഡ് ദ സെൻറ്റർ മസ്റ്റ് ഇൻസ്പെയ്സ് ഇൻസ്പെയർ ഗ്രേറ്റർ ട്രസ്റ്റ് ഇൻ ദ റെസിഡൻസ് ഓഫ് ദ റീജിയൻ അവിടെ കൂടുതലായിട്ട് ആയിട്ടുള്ള പവർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനായിട്ട് എല്ലാവരും തന്നെ ബാധ്യസ്ഥനാണ് പവർ കമ്പനീസും അതുപോലെ തന്നെ സെൻറ്ററും അവർ അവർ കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് ഈ ഒരു കൺസേൺ വെച്ചുകൊണ്ട് തന്നെ ഇക്കോളജിക്കൽ കൺസേൺ നിലനിൽക്കു തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ആവശ്യമാണ് എന്നൊരു ആശയം ഉയർത്തി പിടിച്ചുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും അവിടെ ഡെവലപ്മെൻറ്റ് കൂടുതൽ കൊണ്ടുവരണം പ്രത്യേകിച്ച് ഉത്തരാഖണ്ഡിൻ്റെ കാര്യമാണ് പറയുന്നത് ഏത് ഹിമാലയൻ റീജിയൻ്റെ കാര്യത്തിലാണെങ്കിലും ഇങ്ങനെ തന്നെ ദെൻ ഹിന്ദു എഡിറ്റോറിയലും മറ്റൊരു ടൈറ്റിൽ വരുന്നത് ദ അഫ്ഗാൻ തിയേറ്റർ ആൻഡ് ജഡ്ജിങ് ഇന്ത്യസ് റെസ്പോൺസ് ഇന്ത്യയുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല താലിബാൻ അധികാരത്തിൽ അധികാരം പിടിച്ചെടുക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ അവിടുത്തെ ഇന്ത്യൻ എംബസി അടയ്ക്കുകയും അവിടുത്തെ പേഴ്സണൽസിനെ എല്ലാം തിരികെ വിളിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇപ്പോഴും അവരുടെ പേഴ്സണൽസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് പലരും അവിടെ മിലിറ്ററി വർക്ക് ചെയ്യുന്നുണ്ട് ഒഴിപ്പിക്കാൻ അവിടുത്തെ ആ ജനങ്ങളെ ഒഴിപ്പിച്ചുകൊണ്ട് സ്വന്തം രാജ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അപ്പം ഇന്ത്യ ഇതിനകത്ത് കുറച്ച് പിന്നോട്ട് പോയ എന്ന രീതിയിൽ ക്രിട്ടിസ് ക്രിറ്റിസിസം ഉയർന്നു വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇന്ത്യ ചെയ്ത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആർട്ടിക്കിള് സംസാരിക്കുന്നത് ക്ലോസിംഗ് ദ എംബസി ഇൻ കാബൂൾ ഡസ് നോട്ട് ഫാൾ എമംഗ് ദ ക്വസ്റ്റിനബിൾ ഡിസിഷൻസ് ഇൻ ദ കൺട്രീസ് ഫോറിൻ പോളിസി സ്റ്റാൻഡ്സ് ഇന്ത്യയുടെ ഫോറിൻ പോളിസിയിൽ യാതൊരു മായവും ചേർക്കാത്ത രീതിയിൽ യാതൊരു കുറവും വരും വരുന്നില്ല ഇത്തരത്തിൽ ഇന്ത്യ കാബൂളിൽ ഉള്ള ഇന്ത്യയുടെ എംബസി അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലുള്ള ഇന്ത്യയുടെ എംബസി ഈ ഒരു പശ്ചാത്തലത്തിൽ അടച്ചതിൽ അതൊരു ക്വസ്റ്റിനബിളായിട്ടൊരു ഡിസിഷനായിട്ട് മാറുന്നില്ല എന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത് മേജർ പവേഴ്സ് ഇൻക്ലൂഡിങ് ചൈന റഷ്യ ആൻഡ് ഇറാൻ ഹാവ് മെയിൻ്റെയിൻഡ് ദെയർ മിഷൻസ് അവർ ചൈന ആവട്ടെ റഷ്യ ആവട്ടെ ഇറാനാവട്ടെ അവർ മേജർ പവേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് ടൈം ചെയ്യാവുന്ന രീതിയിലുള്ള രാജ്യങ്ങളാണ് അഫ്ഗാനിസ്ഥാൻ്റെ പശ്ചാത്തലത്തിൽ അപ്പോൾ അഫ്ഗാനിസ്ഥാൻ്റെ പശ്ചാത്തലത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേജർ പവേഴ്സ് ആയിട്ടുള്ള ഇവർ അവരുടെ മിഷൻസ് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യ ഈസ് നോട്ട് എ മേജർ പവർ പെർട്ടിക്കുലർലി വെൻ ഇറ്റ് കംസ് ടു അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ അവർ സംബന്ധിച്ച് വരുമ്പോൾ ഇന്ത്യ ഒരു മേജർ പവറാണെന്ന് ഇത്തരത്തിൽ പറയാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ സ്വന്തമായിട്ടുള്ള ഡിസിഷൻ ഇംപ്ലിമെൻറ്റിങ്ങോ അല്ലെങ്കിൽ ഇന്ത്യയുടെ മിലിറ്ററി ഒക്കെ വളരെ കുറവാണ് എന്നതാണ് പ്രത്യേകത സോ അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം പശ്ചാത്തലത്തിൽ ഒരു മേജർ പവർ അല്ല എന്നാണ് സത്യം ചൈന റഷ്യ ആൻഡ് ഈവൻ ഇറാൻ എ ഷിയ മെജോറിറ്റി കൺട്രി ഓപ്പൺലി ടോക്കിംഗ് ടു എ ഷിയ ഹൈറ്റിങ് സണ്ണി സോറി സുന്നി ടെറർ ഗ്രൂപ്പ് സുന്നി ടെറർ ഗ്രൂപ്പായിട്ടുള്ള താലിബാൻ അവർക്ക് ഷിയ ഗ്രൂപ്പുമായിട്ട് എതിർപ്പുണ്ട് ഷിയ ഗ്രൂപ്പുകൾ പ്രധാനമായിട്ടും ഇറാനിലൊക്കെ കാണുന്നതാണ് അപ്പം ഇറാനും ഇറാൻ പോലും അവിടെ ഓപ്പൺലി ടോക്ക് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യ സംസാരിച്ചില്ലേ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇന്ത്യ സംസാരിച്ചില്ല എന്ന് പറയുന്ന പറയുമ്പോഴും ഇന്ത്യ എന്ന് പറയുന്നത് അവിടെ ഒരു മേജർ പവർ അല്ല അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അത്തരത്തിലുള്ള സംസാരങ്ങളിൽ വളരെ കുറവേ വേണ്ടി വരുന്നുള്ളു താലിബാൻ്റെ സീനിയർ ആയിട്ടുള്ള ആളുകളോട് എന്നാണ് പ്രത്യേകത അമേരിക്ക സ്റ്റാർട്ട് ടോക്കിങ് ഓപ്പൺലി വിത്തൗട്ട് ഫീലിംഗ് ഇൻ ദ ലീസ്റ്റ് എംബ്രസഡ് ടു ദ താലിബാൻ അറ്റ് ദ സീനിയർ ലെവൽ അമേരിക്ക മറ്റു മടിയൊന്നും കൂടാതെ തന്നെ താലിബാൻ സീനിയർ ലെവലുമായിട്ട് ഈയൊരു പശ്ചാത്തലം സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇന്ത്യക്ക് അതിൻ്റെ ആവശ്യമില്ല ഇന്ത്യ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റാൻസ് ആണ് എടുത്തത് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല കാരണം വെച്ചാൽ ഒരു മേജർ പവേഴ്സിന് മാത്രം അത്തരത്തിലുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള കൺസേൺ ആവശ്യമുള്ളൂ അമേരിക്കയ്ക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി അധികം ഇൻസ്റ്റാൾമെൻറ്റ്സ് അവിടെ നടന്നിട്ടുണ്ട് ആ ഇൻസ്റ്റാൾമെൻസ് എല്ലാം റിമൂവ് ചെയ്യാനും റീസെൻറ്റ്ലി തന്നെ അവർ കുറേയധികം ഡിമോളിഷ് ചെയ്യാനുമൊക്കെ വേണ്ടി വന്നിരുന്നു സോ ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ ചെയ്തേണ്ടി വരുന്നുള്ളു എക്സെപ്റ്റ് ഇന്ത്യയിൽ ഇന്ത്യ ഇന്ത്യക്കാരായിട്ടുള്ള അഫ്ഗാനിലുള്ള ആളുകളെ ഒഴിപ്പിക്കുക എന്നത് ഒഴിച്ചു ഓൾ വി ഡിഡ് വാസ് ടു സപ്പോർട്ട് വാട്ട് അവർ ഗവൺമെൻറ്റ് വാസ് ഇൻസ്റ്റാൾ ഇൻ കാബൂൾ ബൈ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് ഒരു കാര്യം മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത് അമേരിക്കയുടെ പശ്ചാത്തലത്തിൽ അമേരിക്കയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യക്ക് എന്താണ് വേണ്ടത് ഇന്ത്യക്ക് കൂടുതലായിട്ട് ഡെമോക്രാറ്റിക് ലെവലിൽ ഡെമോക്രസി പുഷ് ചെയ്യുന്ന രീ ഡെമോക്ര ഡെമോക്രസിയെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ കൂടുതലായിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങളിലാണ് ഇന്ത്യ അവിടെ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ന് പറയുന്നത് ഇതുവരെ യു ഫോളോ ചെയ്തിട്ടുണ്ടിരുന്ന പോളിസീസിനെ സപ്പോർട്ട് ചെയ്യുക മാത്രമാണ് ചെയ്തുകൊണ്ട് തന്നെ ഇന്ത്യ ആയിട്ട് പ്രത്യേകിച്ച് ഡിസിഷൻസ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പാർട്ടും ആയിരുന്നില്ല ഒരു മേജർ പവറും ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ ചെയ്തിട്ടുള്ള കാര്യം ഇത്തവണ ഇന്ത്യ ചെയ്തിട്ടുള്ള കാര്യം കൃത്യമായിട്ടുള്ള നിലപാട് തന്നെയാണ് അതിൽ തെറ്റൊന്നുമില്ല എന്ന രീതിയിലാണ് ഈ ഹിന്ദു എഡിറ്റോറിയൽ ചർച്ച ചെയ്യുന്നത് ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈറ്റിൽസാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കൃത്യമായിട്ട് റെഗുലറായിട്ട് തന്നെ പഠിച്ചു പോവുക ഹാവ് എ ഗ്രേറ്റ് ഡേ ഹാഡ് താങ്ക്